Hello friends, HVAC Malayalam YouTube channel le pudiyoru video like ellavarkkum swagatham. Appo innathe video le nammal nokkan povunnathu transducer ne kurichittanu. Pressure transducer ne kurichittu. Chillarukalellam use cheyyunna pressure transducer engenaanu work aavunnathu. Adinte function endakkeyanu. Edokka type transducer varunnundu adine kurichittanu innathe video. Appo ningal air condition field le pudiya aalo allengil ningalku transducer ne kurichittu arillengil ee video full aayittu kaanuka. Theerchayum ee video ningalku upakarappadum. Appo namukku video like pogam. അപ്പോൾ ഇതാണ് ചില്ലറുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ. ഈ ടൈപ്പ് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ നിങ്ങൾ ചില്ലറിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സക്ഷനിലും അതേപോലെ ഡിസ്ചാർജ് സൈഡിലും ഓയിൽ പ്രഷർ സൈഡിലെല്ലാം ഈ ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഈ ട്രാൻസ്ഡ്യൂസർ ട്രെയിൻ ചില്ലറിലാണ് കൂടുതലായി കണ്ടിട്ടുള്ളത്. ട്രെയിൻ RTAC മോഡലിലെല്ലാം ഈ ട്രാൻസ്ഡ്യൂസറാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഈ ടൈപ്പ്. പിന്നെ ഇത് മൈക്രോ കൺട്രോൾ സിസ്റ്റത്തിൻ്റെയാണ്, MCS ആണിത്. MCS ട്രാൻസ്ഡ്യൂസറാണിത്. ഓക്കെ, ഇത് രണ്ട് MCS ട്രാൻസ്ഡ്യൂസർ, ഡാൻഫോസിൻ്റെ ട്രാൻസ്ഡ്യൂസറും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസാണിത്. ഇപ്പോൾ ഇത് MCS ട്രാൻസ്ഡ്യൂസർ എടുത്ത് ഞാനിത്. ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ട് DCയിലാണ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് 0.5 to 4.5 volt DC ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് സക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ചാർജിലോ ഓയിൽ പ്രഷർ സൈഡിലോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ ഇൻപുട്ട് പവർ 5 വോൾട്ട് DC കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ 0.5 volt to 4.5 volt DCയിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ വോൾട്ടേജ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓരോ പ്രഷറിനും ഓരോ വോൾട്ടേജ് ആയിരിക്കും, ഡിഫറൻറ്റ് വാല്യൂ ആയിരിക്കും ഓരോ പ്രഷറിനും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ ഇതാണ്ടോ ഇവിടെ ഇതിൽ കാണുക, ചിലത് ട്രാൻസ്ഡ്യൂസർ 3 വയർ കണക്ട് ചെയ്യാൻ പറ്റും, ചിലത് 4 വയർ വരുന്നുണ്ട്, ചിലത് 2 വയർ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വയർ എടുത്തിട്ട് നേരെ ബോർഡിലോ മദർ ബോർഡിലോ അല്ലെങ്കിൽ സെൻസർ ഇൻപുട്ട് ബോർഡിലോ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്പ്ലേയിൽ PSIG ആയിട്ടോ അല്ലെങ്കിൽ ബാറിലോ അല്ലെങ്കിൽ കിലോ പാസ്കലിലോ നിങ്ങൾക്ക് അതിൻ്റെ പ്രഷർ റീഡിങ്സ് നിങ്ങൾക്ക് യൂസർ ഇൻ്റർഫേസ് ബോർഡിൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫങ്ഷൻ. പിന്നെ എല്ലാ ട്രാൻസ്ഡ്യൂസറും അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എല്ലാം സെയിം ആയിരിക്കണം എന്നില്ല. ചിലത് 12 വോൾട്ട് ആയിരിക്കും, ചിലത് 24 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ചിലത് 5 വോൾട്ട് DC ആയിരിക്കും. പിന്നെ ഔട്ട്പുട്ടിലും അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ടാവും. ചിലത് 4.4 to 20 mA ഔട്ട്പുട്ട്. ഓക്കെ, ചിലത് ട്രാൻസ്ഡ്യൂസറുണ്ട്, ചിലത് സിഗ്നലായിരിക്കും. ഇത് കാണുന്നത് ഡാൻഫോസിൻ്റെ ഇതിൻ്റെ ഔട്ട്പുട്ട് IPC3 എന്ന് പറഞ്ഞ സിഗ്നലാണത്. അപ്പോൾ എല്ലാ ട്രാൻസ്ഡ്യൂസറും സെയിം ആയിരിക്കില്ല, ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പോൾ നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ട്രാൻസ്ഡ്യൂസറിൻ്റെ അതിൻ്റെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ പ്രഷർ റേഞ്ചും ഓരോ ചില ചില്ലറിൽ സക്ഷനിലും അത് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ ചില്ലറാണെങ്കിൽ സക്ഷനിലും അതേപോലെ ഓയിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസറും സെയിം റേഞ്ചിലായിരിക്കും. അറൌണ്ട് 0 to 200 PSI ആയിരിക്കും. അതോ അത് R22 യൂസ് ചെയ്യുന്ന ചില്ലറാണെങ്കിൽ. പിന്നെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻ്റ് അനുസരിച്ചിട്ടും ഇപ്പോൾ 410 ആണെങ്കിൽ അതിൻ്റെ കൂടുതലുണ്ടാവും പ്രഷർ. അപ്പോൾ അതെല്ലാം അനുസരിച്ചിട്ട് അതിൻ്റെ സക്ഷനും ഡിസ്ചാർജിൻ്റെ എല്ലാം ട്രാൻസ്ഡ്യൂസറിൻ്റെ റേഞ്ചും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം ട്രാൻസ്ഡ്യൂസർ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ചിലതിൽ എല്ലാ ട്രാൻസ്ഡ്യൂസറും ഒരേപോലെ കൊടുത്തിട്ടുണ്ടാവും, 0 to 450 ഇതിപ്പോൾ 475 PSI, ചിലത് 500 PSI. അപ്പോൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഫുള്ള് കറക്റ്റ് ഡീറ്റെയിൽ എല്ലാം? അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മുൻപ് പറഞ്ഞ പോലെ തന്നെ ചില്ലറുകളിൽ മെയിനായിട്ട് 3 ട്രാൻസ്ഡ്യൂസറാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒന്ന് സക്ഷൻ പ്രഷർ അറിയുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ ഡിസ്ചാർജ് പ്രഷർ അറിയുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ ഓയിൽ പ്രഷർ അറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് മെയിനായിട്ട് കോമണായിട്ടിത് ഈ 3 ട്രാൻസ്ഡ്യൂസറാണ് ചില്ലറുകളിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ചില ചില്ലറുകൾ കണ്ടിരിക്കുന്നത് 30GX അതേപോലെ 30XA കാരിയർ ചില്ലറിലെല്ലാം ഇക്കണോമൈസർ പ്രഷർ അറിയുന്നതിന് വേണ്ടിയിട്ടും ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഓരോ ട്രാൻസ്ഡ്യൂസറിൻ്റെയും ഫങ്ഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ട്രാൻസ്ഡ്യൂസർ ചില്ലറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ചില്ലറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അതേപോലെ ചില്ലറിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ട്രാൻസ്ഡ്യൂസറെല്ലാം ചില്ലറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്ക് പാരാമീറ്റർ ഓപ്പറേറ്ററിൻ്റെ പാരാമീറ്റർ എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ചില്ലറിൽ ട്രാൻസ്ഡ്യൂസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് BMS സിസ്റ്റത്തിലെല്ലാം അതിൻ്റെ റീഡിങ്സ് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ നോക്കാം, ഫസ്റ്റ് നമുക്ക് നോക്കാം അതിൻ്റെ സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ച് നോക്കാം. സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസർ എങ്ങനെയാണ് ചില്ലറിൽ വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നോക്കാം.
അപ്പോൾ ഇതാണ് സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസർ. ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കംപ്രസറിൻ്റെ സക്ഷൻ ലൈനിലാണ്, സിസ്റ്റത്തിൻ്റെ സക്ഷൻ ലൈനിലാണ് ഇത് ട്രാൻസ്ഡ്യൂസർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഡിസ്പ്ലേയിൽ സക്ഷൻ പ്രഷറും അതേപോലെ സാച്ചുറേഷൻ ടെമ്പറേച്ചറും ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ചില്ലറിൻ്റെ യൂസർ ഇൻ്റർഫേസ് ബോർഡാണ്. ഇതിൽ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ട്രാൻസ്ഡ്യൂസർ വഴി കാണിക്കുന്ന പ്രഷറാണിത്. ഇത് സക്ഷൻ പ്രഷറാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ചില ചില്ലറുകളിൽ ഇവാപ്പറേറ്റർ പ്രഷർ എന്ന് പറഞ്ഞിട്ടും കാണിക്കും. അത് രണ്ടും സെയിമാണത്. അടുത്തത് സക്ഷൻ ട്രാൻസ്ഡ്യൂസർ വഴി കിട്ടുന്ന അടുത്ത പാരാമീറ്ററാണ് സക്ഷൻ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഈ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് സക്ഷൻ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഇതും മൈക്രോ പ്രൊസസ്സർ മറ്റേ പ്രഷറിൻ്റെ ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഓരോ റെഫ്രിജറേറ്ററിനും ഓരോ ടെമ്പറേച്ചർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആയിരിക്കും. ഡിഫറൻറ്റ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആയിരിക്കും. ഒരു പ്രഷർ മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചറും മാറിക്കൊണ്ടിരിക്കും. ഈ സാച്ചുറേഷൻ ടെമ്പറേച്ചറിൻ്റെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിലൊന്നും ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിലായിട്ട്. സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ അടുത്ത ഫംഗ്ഷനാണ്, സിസ്റ്റത്തിലൊരു ലോ പ്രഷർ സ്വിച്ചായിട്ടും ഈ സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നോർമൽ ഓപ്പറേറ്റിംഗ് പ്രഷറിന് താഴെ അതിൻ്റെ സക്ഷൻ പ്രഷർ പോവുകയാണെങ്കിൽ മൈക്രോ പ്രൊസസ്സർ ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ലോ സക്ഷൻ എന്ന് കൊടുത്തിട്ട് 40 PSI കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രഷറിനും താഴെ സിസ്റ്റത്തിലെ സക്ഷൻ പ്രഷർ പോവുകയാണെങ്കിൽ മൈക്രോ പ്രൊസസ്സർ ബോർഡ് കംപ്രസറിൻ്റെ കോണ്ടാക്റ്റിലേക്കുള്ള പവർ ഡിസ്കണക്ട് ചെയ്യുന്നു. പിന്നെ സിസ്റ്റത്തിൽ അലാറം കാണിക്കും, ലോ സക്ഷൻ പ്രഷർ അല്ലെങ്കിൽ അൺസേഫ് സക്ഷൻ, അങ്ങനെ എന്തെങ്കിലും അലാറം സിസ്റ്റത്തിൽ കാണിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ലോ സക്ഷൻ പ്രഷർ ലോ പ്രഷർ സ്വിച്ചായിട്ടും ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ട്രാൻസ്ഡ്യൂസർ വഴി കിട്ടുന്ന സക്ഷൻ ട്രാൻസ്ഡ്യൂസർ വഴി കിട്ടുന്ന റീഡിംഗ് സക്ഷൻ സൂപ്പർ ഹീറ്റാണ്. ഈ സക്ഷൻ സൂപ്പർ ഹീറ്റ് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ, മുന്നേ പറഞ്ഞ സക്ഷൻ സാച്ചുറേഷൻ ടെമ്പറേച്ചർ പ്രഷർ ട്രാൻസ്ഡ്യൂസർ വഴി കിട്ടും. ഈ സക്ഷൻ സാച്ചുറേഷൻ ടെമ്പറേച്ചറും പിന്നെ സക്ഷൻ ടെമ്പറേച്ചറും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ഹീറ്റ് കിട്ടും, സക്ഷൻ സൂപ്പർ ഹീറ്റ്. അപ്പോൾ അതേപോലെ സക്ഷൻ സൂപ്പർ ഹീറ്റ് നമുക്ക് യൂസർ ഇൻ്റർഫേസ് ബോർഡിൽ അറിയാൻ പറ്റും ട്രാൻസ്ഡ്യൂസർ വഴി. പിന്നെ സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് യൂസ് ചെയ്യുന്ന ചില്ലറുകളിൽ ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവിനെ കൺട്രോൾ ചെയ്യുന്നത് സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസറും അതേപോലെ സക്ഷൻ പ്രഷർ സക്ഷൻ ടെമ്പറേച്ചർ സെൻസറും കൂടിയിട്ടാണ്. സാച്ചുറേഷൻ ടെമ്പറേച്ചർ പിന്നെ സക്ഷൻ ടെമ്പറേച്ചർ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ ഹീറ്റ് കിട്ടും. ഈ സൂപ്പർ ഹീറ്റ് അനുസരിച്ചിട്ടാണ് ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് വർക്കാവുന്നത്. എല്ലാ ചില്ലറുകളിലും സക്ഷൻ സൂപ്പർ ഹീറ്റ് അനുസരിച്ചിട്ടല്ല ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മിക്കവാറും ചില്ലറുകളിൽ ഈ സൂപ്പർ ഹീറ്റ് സക്ഷൻ സൂപ്പർ ഹീറ്റ് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചില ചില്ലറുകളിൽ ഡിസ്ചാർജ് സൂപ്പർ ഹീറ്റ് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിലെ ലിക്വിഡ് ലെവൽ അനുസരിച്ചിട്ടായിരിക്കും ഫ്ലഡ് ആൻഡ് ഇവാപ്പറേറ്റർ യൂസ് ചെയ്യുന്ന ചില്ലറുകളിൽ. അപ്പോൾ ഇതെല്ലാം സെയിം ആയിരിക്കണം എന്നില്ല, ഇത് മാക്സിമം. പക്ഷേ ഈ സക്ഷൻ സൂപ്പർ ഹീറ്റ് അനുസരിച്ചിട്ടാണ് ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൾവ് യൂസ് ചെയ്യുന്ന ചില്ലറുകളിൽ എക്സ്പാൻഷൻ വാൾവ് വർക്കാവുന്നത്. പിന്നെ അടുത്ത സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡിസ്പ്ലേയിൽ ഓയിൽ പ്രഷർ ഡിഫറൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ടും ഈ സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസർ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ സക്ഷൻ പ്രഷറിൽ ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും, അതേപോലെ ഇപ്പോൾ റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ യൂസ് ചെയ്യുന്ന ചില്ലറുകളാണെങ്കിൽ ഓയിൽ പ്രഷർ മൈനസ് സക്ഷൻ പ്രഷറാണ് ഓയിൽ പ്രഷർ ഡിഫറൻഷ്യൽ. അപ്പോൾ ഈ ഓയിൽ പ്രഷർ ഡിഫറൻഷ്യൽ അറിയണമെങ്കിൽ നമുക്ക് സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഓയിൽ പ്രഷറിൻ്റെ ഡിസ്ചാർജ് പ്രഷർ ഓയിൽ പമ്പിൻ്റെ ഡിസ്ചാർജ് പ്രഷറും അതേപോലെ സക്ഷൻ പ്രഷറും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പ്രഷർ ഡിഫറൻഷ്യൽ കിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ പ്രഷർ ഡിഫറൻഷ്യൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് നോക്കാം ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക സിസ്റ്റത്തിൻ്റെ ഡിസ്ചാർജ് സൈഡിലായിരിക്കും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് ട്രാൻസ്ഡ്യൂസർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കംപ്രസറിൻ്റെ ഡിസ്ചാർജ് സൈഡിലാണ്. അപ്പോൾ ഈ ഡിസ്ചാർജ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് യൂസർ ഇൻ്റർഫേസ് ബോർഡിൽ ഇതുപോലെ കാണാൻ പറ്റും, ഈ കാണിച്ചിരിക്കുന്ന ഡിസ്ചാർജ് പ്രഷർ അറിയാൻ പറ്റും, സിസ്റ്റത്തിൻ്റെ ഡിസ്ചാർജ് പ്രഷർ അറിയാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ അറിയാം. ഡിസ്ചാർജ് സാച്ചുറേഷൻ ടെമ്പറേച്ചറും കിട്ടുന്നത് നമുക്ക് ഈ ട്രാൻസ്ഡ്യൂസർ വഴിയാണ്. ഈ SCT എന്ന് എഴുതിയിരിക്കുന്നത് സാച്ചുറേഷൻ കണ്ടൻസിങ് ടെമ്പറേച്ചറാണിത്. ഓക്കെ, അപ്പോൾ പിന്നെ കിട്ടുന്ന റീഡിംഗ് ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഡിസ്ചാർജ് സൂപ്പർ ഹീറ്റാണ്. ഈ ഡിസ്ചാർജ് സൂപ്പർ ഹീറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാച്ചുറേഷൻ കണ്ടൻസിങ് ടെമ്പറേച്ചർ മൈനസ് ഡിസ്ചാർജ് ടെമ്പറേച്ചർ, ഡിസ്ചാർജ് ടെമ്പറേച്ചറും അതേപോലെ സാച്ചുറേഷൻ കണ്ടൻസിങ് ടെമ്പറേച്ചറും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറൻസാണ് ഡിസ്ചാർജ് സൂപ്പർ ഹീറ്റ്. അപ്പോൾ ഡിസ്ചാർജ് സൂപ്പർ ഹീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ആവശ്യമുണ്ട്.
ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, സ്ക്രൂ കംപ്രസറുകളിൽ ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ആവശ്യമുണ്ട്. സ്ക്രൂ കംപ്രസറുകളിൽ ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ രണ്ട് രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് സക്ഷൻ പ്രഷർ മൈനസ് ഓയിൽ പ്രഷറും, പിന്നെ അതേപോലെ തന്നെ ഡിസ്ചാർജ് പ്രഷർ മൈനസ് ഓയിൽ പ്രഷറുമാണ്. ഈ രണ്ട് രീതിയിലാണ് സ്ക്രൂ കംപ്രസറുകളിൽ ഓയിൽ പ്രഷർ ഡിഫറൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓയിൽ പ്രഷർ ഡിഫറൻഷ്യൽ, ഇത് ഓയിൽ പ്രഷർ മൈനസ് ഡിസ്ചാർജ് പ്രഷർ മൈനസ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യലാണിത്. അപ്പോൾ ചില ചില്ലറുകളിൽ ഓയിൽ പ്രഷർ മൈനസ് ഡിസ്ചാർജ് പ്രഷറിൻ്റെ ആ ഡിഫറൻഷ്യൽ കാണിക്കും, ചിലതിൽ സക്ഷൻ പ്രഷർ മൈനസ് ഓയിൽ പ്രഷർ ഡിഫറൻഷ്യൽ കാണിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മക്ക ചില്ലറിൻ്റെ പാരാമീറ്ററാണിത്. മക്ക ചില്ലറിൽ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്, ഡിസ്ചാർജ് പ്രഷർ മൈനസ് ഓയിൽ പ്രഷർ. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ചില്ലറിൻ്റെ പാരാമീറ്റർ കാണിച്ചുതരാം, അതിൽ ഓയിൽ പ്രഷർ മൈനസ് സക്ഷൻ പ്രഷറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വേറൊരു ചില്ലറിൻ്റെ ഓയിൽ പ്രഷർ ഡിഫറൻഷ്യലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഓയിൽ പ്രഷർ മൈനസ് സക്ഷൻ പ്രഷറാണ് ഈ കാണുന്നത്. അപ്പോൾ ചില ചില്ലറിൽ ഓയിൽ പ്രഷർ മൈനസ് സക്ഷൻ പ്രഷർ ഓയിൽ പ്രഷർ ഡിഫറൻഷ്യലായിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാം, ചിലതിൽ ഓയിൽ പ്രഷർ മൈനസ് ഡിസ്ചാർജ് പ്രഷർ ഡിസ്പ്ലേയിൽ കാണാം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഓയിൽ പ്രഷർ ഡിഫറൻഷ്യലിനെ കുറിച്ചിട്ടൊരു വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും, ഇതിൻ്റെ ഡിഫറൻഷ്യൽ എത്ര വേണം, നോർമൽ എത്ര വേണം, അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്താ നോക്കാം. ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ അടുത്ത ഫംഗ്ഷനാണ് ഇതൊരു ഹൈ പ്രഷർ സ്വിച്ചായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റത്തിൽ ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ ഡിസ്ചാർജ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ, ഇത് മൈക്രോ പ്രൊസസ്സർ ബോർഡിൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ചാർജ് പ്രഷർ അതിൻ്റെ നോർമൽ ലിമിറ്റിങ് ഇത്ര വേണം. അപ്പോൾ അതിലും കൂടുകയാണെങ്കിൽ കംപ്രസറിനെ ട്രിപ്പാക്കുകയും ചില്ലറിൽ അലാറം തരും, ഡിസ്ചാർജ് പ്രഷർ ഹൈ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടൻസർ പ്രഷർ ഹൈ അതുപോലെ എന്തെങ്കിലും അലാറും മൈക്രോ പ്രൊസസ്സർ ബോർഡ് ക്രിയേറ്റ് ചെയ്യും. ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ അടുത്ത ഫംഗ്ഷനാണ് ചില്ലറുകളിൽ കണ്ടൻസർ ഫാൻ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ചില്ലർ ഓണാകുമ്പോൾ തന്നെ എല്ലാ ഫാൻ മോട്ടറും ഓണാകേണ്ട ആവശ്യമുണ്ടല്ലോ, ഓരോ പ്രഷർ അനുസരിച്ചിട്ട് വൺ ബൈ വൺ ആയിട്ടാണ് ചില്ലറുകളിൽ കണ്ടൻസർ ഫാൻ മോട്ടർ ഓടുന്നത്. അപ്പോൾ അതിൽ ചില്ലറിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഓരോ ഫാൻ മോട്ടറും ഇത്ര പ്രഷർ വരുമ്പോൾ ഓണാവണം, ഇത്ര പ്രഷർ വരുമ്പോൾ ഓഫാവണമെന്ന്. അപ്പോൾ ഇതേ രീതിയിൽ ഓരോ ഫാൻ മോട്ടറും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓണാവുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഓഫാവുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് കണ്ടൻസർ ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ആവശ്യമുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഓയിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ചിട്ടാണ്. ഓയിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൽ ഓയിൽ പമ്പിൻ്റെ ഡിസ്ചാർജ് സൈഡിലും. നിങ്ങൾ കാണുന്നത് ഒരു റെസിപ്രോക്കറ്റിംഗ് കംപ്രസറാണ്, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നത് ട്രാൻസ്ഡ്യൂസറാണിത്. ഇത് ഓയിൽ പമ്പിൻ്റെ ഡിസ്ചാർജ് സൈഡിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൽ ഓയിൽ പമ്പിൻ്റെ ഡിസ്ചാർജ് സൈഡിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ സ്ക്രൂ കംപ്രസറുകളിൽ ഓയിൽ ഫിൽറ്ററിൻ്റെ ഔട്ട്ലെറ്റിൽ, സ്ക്രൂ കംപ്രസറിൽ മിക്കവാറും ഓയിൽ പമ്പ് കാണില്ല, ചില ചില്ലറുകളിലുണ്ടാവുള്ളൂ, കൂടുതലായിട്ടും ഡിസ്ചാർജ് പ്രഷറിൽ തന്നെയാണ് അത് ലൂബ്രിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഔട്ട്ലെറ്റിലാണ് സ്ക്രൂ കംപ്രസറുകളിൽ ഓയിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓയിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കംപ്രസറിലേക്ക് കംപ്രസറിൻ്റെ ഡിസൈൻ ചെയ്ത പ്രഷർ അനുസരിച്ചിട്ട് അതിൻ്റെ ഓയിൽ പ്രഷർ കറക്റ്റ് കംപ്രസറിലേക്ക് വരുന്നുണ്ടോ എന്ന് മോണിറ്ററിംഗ് ചെയ്യുന്നതാണ് മെയിനായിട്ട് ഓയിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ. ഇൻ കേസ് അതിൽ ഡിസൈൻ ചെയ്ത പ്രഷറിൽ വല്ല കുറവോ കൂടുതലോ വരികയാണെങ്കിൽ കംപ്രസറിനെ ട്രിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.